Hello to all. Welcome to Zodiac Academy online platform. Here we are going to discuss about Zodiac exam series unit discussions and week by week. And this is the first week of discussion of CES examination. Myself, Harikrishna GL, I'm the academy coordinator of Zodiac Academy. Namde Zodiac Academy nadathikondu varunna CES ennu parayunna Zodiac exam series inde 250 unit testukal undayirikkum. Adinattu first week ile 25 ചോദ്യം അതിന്റെ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. വിൽ ഡിസ്കസ് വൺ ബൈ വൺ. ക്വസ്റ്റ്യൻ നമ്പർ വൺ, വിച്ച് ന്യൂറോ ട്രാൻസ്മിറ്റർ ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് അൽഷിമേഴ്സ് ഡിസീസ്. നമ്മുടെ എയിംസ് എക്സാമിന് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ തിയറിയും, അതായത് ഓരോ സൈക്യാട്രിക് ഡിസോർഡേഴ്സും അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ അസറ്റൈൽ കോളിൻ ആണ്. നമ്മൾ അറിയണം ഡിഫറൻറ്റ് സൈക്യാട്രിക് ഡിസോർഡേഴ്സും ന്യൂറോ ട്രാൻസ്മിറ്റർ ലിങ്കിങ്ങും. ഫോർ എക്സാമ്പിൾ, ഡോപ്പമിൻ്റെ ലെവല് കൂടുന്നത് നമുക്ക് സ്കിസോഫ്രീനിയയിൽ കാണാൻ പറ്റും. ആൻഡ് ഡോപ്പമിൻ ലെവൽ വിൽ ബി ലെസ് ഇൻ കണ്ടീഷൻ ഓഫ് ഇൻ ദിസ് പാർക്കിൻസോണിസം. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എപ്പിനെഫ്രിനും ഓർ യൂഷ്വലി യൂസ് ടു സേ നോറെപ്പിനെഫ്രിൻ ആണ് വരുന്നത്. നോറെപ്പിനെഫ്രിനും സെറട്ടോണിനും മെയിൻലി ഇൻവോൾവ് ഇൻ മൂഡ് ഡിസോർഡേഴ്സ്. സെറട്ടോണിൻ നോറപ്പിനെഫ്രിൻ്റെ ലെവല് കുറഞ്ഞിരിക്കും ഡിപ്രഷനിലും, കൂടിയിരിക്കും നമ്മുടെ മാനിയ കണ്ടീഷനിലും. അങ്ങനെ കാണാൻ പറ്റും. സെറട്ടോണിൻ തന്നെ നമ്മുടെ പ്രീവിയസ്ലി ഒരു എക്സാമിന് അതിൻ്റെ കെമിക്കൽ നെയിം ചോദിച്ചിട്ടുണ്ട്. 5-ഹൈഡ്രോക്സി ട്രിപ്റ്റാമീൻ എന്ന് പറയുന്നതാണ് സെറട്ടോണിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, അൽഷിമേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ F00 ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഡിമെൻഷ്യ. ആ ഡിമെൻഷ്യയുടെ കോമൺ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെവലപ്മെന്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കോളിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ടു, ഹു വാസ് ദി പ്രൊപ്പോണന്റ് ഓഫ് TQM? നമ്മുടെ ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. TQM സ്റ്റാൻഡ്സ് ഫോർ, നമ്മുടെ മാനേജ്മെന്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് TQM എന്ന് പറയുന്നത്. TQM സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. സോ TQM എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. നമ്മൾ ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ക്വാളിറ്റി ഗുരൂസ് ഒത്തിരി ആൾക്കാരുടെ പേര് ഡിസ്കസ് ചെയ്യും. അത്തരത്തിൽ വരുന്ന പേര് ഈ ഓപ്ഷൻസിലുള്ളതിൽ മെയിൻ ഒരാൾ എ ആണ്, എഡ്വേർഡ് ഡെമിംഗ്. ഫാദർ ഓഫ് TQM എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ഡെമിങ്ങിനെയാണ്. ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഹെൻറി ഫയോള് പെട്ടെന്ന് എഴുതാനൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ മാനേജ്മെൻ്റ് ഒരു കേട്ടിട്ടുള്ള ഒരു ഫേമസ് നെയിം എന്ന് പറയുന്നത് ഹെൻറി ഫയോളാണ്. ഒരിക്കലും തെറ്റിപ്പോകരുത്. ഹെൻറി ഫയോളാണ് ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെൻ്റ് എന്ന് അറിയുന്നത്. ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെൻ്റ് എന്നറിയുന്നത് ഹെൻറി ഫയോളാണ്. അദ്ദേഹം പ്രൊപ്പോസ് ചെയ്ത നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്, വളരെ ഫേമസ് ആണ് 14 പ്രിൻസിപ്പിൾസ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വേറാസ് മാക്സ് വെബർ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, അതിൻ്റെ ഉപജ്ഞാതാവാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. ഈ മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജി എന്ന് അറിയപ്പെടുന്നതും. പീറ്റർ ഡ്രക്കറിന്റെ പേരുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് ഓർമ്മിക്കാനുള്ളത് MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ പീറ്റർ ഡ്രക്കർ ആണ്. സോ പ്രൊപ്പോണന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് TQM എന്ന് പറയുന്നത് എഡ്വേർഡ് ഡെമിംഗ് ആണ്. ഇദ്ദേഹം കൊണ്ടുവന്ന PDCA, പ്ലാൻ ഡു ചെക്ക് ആക്ട്, ഇങ്ങനൊരു സൈക്കിൾ ഉണ്ട്, PDCA സൈക്കിൾ. ഇതെല്ലാം നമ്മൾ മാനേജ്മെന്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി ഓർ ആക്യുറസി വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ആൻഡ് ആട്രിബ്യൂട്ട്. നമ്മുടെ റിസർച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഡെഫിനിഷൻസ് അവിടെ റിസർച്ചിൽ നമ്മൾ പഠിക്കും. വൺ ഓഫ് ദ കോമൺ ഡെഫിനിഷൻ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് വാലിഡിറ്റിയും റിലയബിലിറ്റിയും എന്താണെന്നുള്ളത്. നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ബി, റിലയബിലിറ്റിയാണ്. അതായത് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസ്ട്രുമെന്റ് വിൽ യീൽഡ് ദ സെയിം സ്കോർ ഓൺ റിപ്പീറ്റഡ് മെഷേഴ്സ്. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സിലും സെയിം സ്കോർ തന്നെ ഇൻസ്ട്രുമെന്റ് യീൽഡ് ചെയ്യുന്നതിനെ നമ്മൾ റിലയബിലിറ്റി എന്ന് പറയും. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ റിലയബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇന്റർ റേറ്റർ റിലയബിലിറ്റി, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, ക്രോൺബാക്സ് ആൽഫ, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അവിടെ നമ്മൾ ഹോമോജെനിറ്റി, ഇക്വാലൻസ്, കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് റിലയബിലിറ്റിയുടെ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ദ ഇൻസ്ട്രുമെന്റ് വിൽ യീൽഡ് ദ സെയിം സ്കോർ എന്ന് പറയുന്നത് റിലയബിലിറ്റി ആണ്. വേറാസ് നമ്മുടെ ടേം വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈക്ക് ദ ഡിഗ്രി വിത്ത് വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ. ഒരു ഇൻസ്ട്രുമെന്റ് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് മെഷർ ചെയ്യുന്നതിന് നമ്മൾ വാലിഡിറ്റി എന്ന് പറയും. അവിടെ നമ്മൾ ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയൻ വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോ ക്ലാസ്സുകളിലെ ഡിസ്കഷനിൽ നമ്മൾ റിസർച്ചും സ്റ്റാറ്റും പഠിക്കുമ്പം അറിയേണ്ടതാണ്. ഇനി നാലാമത്തെ ചോദ്യം, ദി ആംഗിൾ എൽബോ ജോയിൻ ആൻഡ് നീ ജോയിൻ ആർ എക്സാമ്പിൾസ് ഓഫ്. അത്
2006 2009 ആ കാലഘട്ടത്തിലെ പി എസ് സി എക്സാംസിന്റെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്നതാണ് ഒരു ജോയിന്റ് വന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കുന്നത്. നമുക്ക് ബേസിക്കലി അറിയാം നമ്മൾ ജോയിന്റ്സ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫൈബ്രസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ജോയിന്റ്, അതായത് മൂവ്മെന്റ് ഇല്ലാത്ത ജോയിന്റ്സ്, സ്യൂച്ചേഴ്സ് ആണ് എക്സാമ്പിൾ. സ്ലൈറ്റ്ലി മൂവബിൾ ജോയിന്റ്സ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ് നമ്മൾ പറയും, സിംഫൈസിസ് പ്യൂബിസ് ആണ് എക്സാമ്പിൾ. മൂന്നാമത്തത് സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിന്റിൽ വരുന്ന പേരുകളാണ് നാലെണ്ണം കൊടുത്തേക്കുന്നത്, പിവറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിംഗ്. അതിൽ ആംഗിളും നീയും എൽബോയും എല്ലാം ഓപ്ഷൻ സി ഹിഞ്ച് ജോയിന്റിൽ വരുന്നതാണ്. എ പിവറ്റ് ജോയിന്റിന് എക്സാമ്പിളാണ് റേഡിയോ അൾണാർ ജോയിന്റ്. ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന് എക്സാമ്പിളാണ് ഹിപ്പ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ് ഒക്കെ വരുന്നത്. ഗ്ലൈഡിംഗ് ജോയിന്റിന് എക്സാമ്പിളാണ് സ്റ്റേണോ ക്ലാവിക്കുലാർ ജോയിന്റ് എന്നൊക്കെ എക്സാമ്പിൾ വരുന്നത്. ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് നമ്മുടെ മോസ്റ്റ് മൊബൈൽ ആൻഡ് ലീസ്റ്റ് സ്റ്റേബിൾ ജോയിന്റ് എന്നും പറയുന്നത്. സോ ജോയിന്റ്സും എക്സാമ്പിൾസും എപ്പോഴും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്, ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5, സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ഇസ് സജസ്റ്റീവ് ഓഫ്. നമ്മൾ നെയിൽസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ ക്ലബിങ്ങിനെ കുറിച്ച് അറിയണം. നമ്മുടെ നോർമൽ ആംഗിൾ ബിറ്റ്വീൻ നെയിൽ പ്ലേറ്റ് ആൻഡ് നെയിൽ ബെഡ് എന്ന് പറയുന്നത് 160 degree ആണ്. ക്ലബിംഗ് ഒക്കെ വരുമ്പോൾ ഈ ആംഗിൾ 180 degree എക്സീഡ് ചെയ്യും. നമ്മുടെ സ്പൂൺ ഷേപ്ഡ് നെയിൽ, നമ്മൾ അതിനെ പറയുന്ന ഒരു ടേം ഉണ്ട്, സ്പൂൺ ഷേപ്ഡ് നെയിലിനെ പറയുന്ന പേരാണ് കൊയിലോ നിക്കിയ നമ്മൾ പറയും. അതുപോലെ സ്പൂണിംഗ് ഓഫ് നെയിൽസ് ചോദിച്ചാൽ സ്പൂൺ ഷേപ്ഡ് നെയിൽ അല്ലെങ്കിൽ സ്പൂണിംഗ് ഓഫ് നെയിൽസ് ഈ സജസ്റ്റീവ് ഓഫ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ അനീമിയ വരുമ്പോഴാണ് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുമ്പോഴാണ് സ്പൂൺ ഷേപ്ഡ് നെയിൽസ് വരാനുള്ള സാധ്യത. ആറാമത്തെ ചോദ്യം, ഇ സി ജി ലീഡ് ഷോസ് എസ് ടി എലിവേഷൻ ഇൻ ലീഡ് 2-3 എ വി എഫ് ഇൻ വിച്ച് ബ്രാഞ്ച് ഓഫ് കൊറോണറി ആർട്ടറി യു ക്യാൻ സസ്പെക്ട് ഇൻഫാക്ഷൻ. നമ്മളൊരു എം ഒ എച്ച് ലെവൽ ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ സ്ഥിരം വരുന്നതാണ്. നമ്മൾ ഇ സി ജി എടുക്കുന്നു, അവിടെ എസ് ടി എലിവേഷൻ ലീഡ് 2-3 എ വി എഫിൽ വരുന്നു. സോ ബേസിക്കലി വെൻ വി ലുക്ക് ഇൻ ടു ദ ലീഡ്സ്, 2-3 എ വി എഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് ഇൻഫീരിയർ വാൾ എം ഐ. ഇൻഫീരിയർ വാൾ എം ഐ വരുന്നത് ഏത് കൊറോണറി ആർട്ടറി ബ്രാഞ്ചിൽ ഇൻഫാക്ഷൻ വരുമ്പോഴാണ്, ദാറ്റ് ഈസ് ആർ സി എ. നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ ഇൻഫാക്ഷൻ വരുമ്പോൾ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. റൈറ്റ് കൊറോണറി ആർട്ടറി ഇൻഫാക്ഷൻ വരുമ്പോഴാണ് ഇൻഫീരിയർ വാൾ എം ഐ നമുക്ക് വരുന്നത്. അവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ യു ഇൻ വൈറ്റ് ബോർഡ്. നമ്മുടെ കൊറോണറി ആർട്ടറി നമ്മൾ എടുക്കുമ്പോൾ യു ഹാവ് ആർ സി എ ആൻഡ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. ഇൻ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി വി ഹാവ് മെയിൻ ബ്രാഞ്ചസ് ലൈക്ക് ലെഫ്റ്റ് ആൻഡിയർ ഡിസെൻഡിങ് ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലക്സ്. സോ നമ്മുടെ ആർ സി എൽ ഇൻഫാക്ട് വരുമ്പോഴാണ് ഇൻഫീരിയർ വാൾ എം ഐ വരുന്നത്. എൽ എ ഡിക്ക് ഇൻഫാക്ട് വരുമ്പോഴാണ് ആൻറ്റീരിയർ വാൾ എം ഐ വരുന്നത്. സർക്കംഫ്ലക്സ് ഇൻഫാക്ട് വരുമ്പോഴാണ് ലാറ്ററൽ വാൾ എം ഐ വരുന്നത്. പിന്നെ ഓരോ പോയിന്റിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ എ പേഷ്യന്റ് ഇസ് അഡ്മിറ്റഡ് ടു യുവർ കാഷ്വാലിറ്റി വിത്ത് എ ഹിസ്റ്ററി ഓഫ് ചെസ്റ്റ് പെയിൻ ആൻഡ് യു ഡയഗ്നോസ്ഡ് ആസ് ഇൻഫീരിയർ വാൾ എം ഐ, അടുത്ത പോയിന്റ് നമ്മൾ ഓർമ്മിക്കേണ്ടത് ദെർ ഇസ് എ ചാൻസ് ഫോർ കോംപ്ലിക്കേഷൻ ഡെവലപ്പിംഗ് ലൈക് ബ്രാഡിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. സോ യു ഹാവ് ടു ഗിവ് ഐ വി ഫ്ലൂയിഡ്സ്, റഷ് ഐ വി ഫ്ലൂയിഡ്സ് ഇമ്മീഡിയറ്റ്ലി. വരാസ് പിന്നെ പേഷ്യന്റ് ഇസ് അഡ്മിറ്റഡ് വിത്ത് ഇൻഫാക്ഷൻ എൽ എ ഡി, വിച്ച് മീൻസ് ആൻറ്റീരിയർ വാൾ എം ഐ വരുമ്പോൾ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് എം ഐ എന്ന് പറയുന്നതാണ്. നമ്മളവിടെ ഐ വി ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യും, ബിക്കോസ് അവിടെ വരാൻ പോകുന്ന കോംപ്ലിക്കേഷൻ ആണ് പൾമണ്ടറി എഡിമ എന്ന് പറയുന്നത്. ആൻഡ് സോ പൾമണ്ടറി എഡിമ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റീരിയർ വാൾ എം ഐ കേസിൽ നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യും. ഇങ്ങനത്തെ പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. വീണ്ടും, ഹൗ വിൽ യു മാനേജ് പൾമണ്ടറി എഡിമ? ഫോർ എക്സാമ്പിൾ, മേ ബി ന്യൂമോണിക്സ് ഒക്കെ അറിയായിരിക്കും, എൽ എം എൻ ഒ പി, ലാസിക്സ്, മോർഫിൻ, നൈട്രേറ്റ്സ്, ഓക്സിജൻ, പ്രോപ്പർ പൊസിഷൻ, ഇതെല്ലാം നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പോയിന്റ്സ് ഓർമ്മിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് അസസ്മെന്റ് ഫൈൻഡിംഗ് ഇൻഡിക്കേറ്റ്സ് എ വേഴ്സണിംഗ് ഓഫ് പ്രിയക്ലാംസിയ ആൻഡ് ദ നീഡ് ടു നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ചോദ്യം, പ്രിയക്ലാംസിയ വേഴ്സണിംഗ് ആവുന്ന ഇതിൽ ഏത് സിംറ്റംസ് കാണുമ്പോഴാണ്. പ്രിയക്ലാംസിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രഗ്നൻസിയിൽ കാണുന്നതാണ്, ഹൈപ്പർ ടെൻഷൻ, എഡിമ, പ്രോട്ടീനൂറിയ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇതിന്റെ കൂടെ നമ്മൾ സീഷേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്സ് കൂടെ പറയുമ്പോഴാണ് നമ്മൾ എക്ലാംസിയ എന്ന് പറയുന്നത്. എമംഗ് ദ ഓപ്ഷൻസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പിന്നെ പേഷ്യന്റ് കംപ്ലൈൻസ് ഓഫ് ഹെഡ് ഏക്ക് ആൻഡ് ബ്ലഡ് വിഷൻ, അപ്പൊ ബി പി കൂടുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ വേഴ്സണിംഗ് ഓഫ് പ്രിയക്ലാംസിയ ആണ് അവിടെ കാണുന്നത്. എട്ടാമത്തെ ചോദ്യം, ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് അനലൈസിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിലേറ്റീവ് വെർത്ത് ഓഫ് ആൻ എംപ്ലോയി. അഗൈൻ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നാല് കോൺസെപ്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസിൽ. നമ്മൾ ഒരു നമ്മുടെ എംപ്ലോയി, നമ്മുടെ ഒരു എംപ്ലോയിയുടെ റിലേറ്റീവ് വെർത്ത് ഓഫ് വർക്കിംഗ് ഓർ ഹിസ് പൊട്ടൻഷ്യൽ ഓഫ് ഹിസ് പ്രസന്റ് ജോബ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഹിസ് ഫ്ലിപ്പോ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഡെഫിനിഷൻ ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. ഒരാളിന്റെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു, അതാണ് പെർഫോമൻസ് അപ്രൈസലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, 360 degree പെർഫോമൻസ് അപ്രൈസൽ, റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പെർഫോമൻസ് അപ്രൈസലാണ്. മറ്റു വാക്കുകളായിട്ടുള്ള സൂപ്പർവിഷൻ നിങ്ങൾക്ക് അറിയാം, സൂപ്പർ പ്ലസ് വിഷൻ, ഓവർ സീയിങ് ആൻഡ് എംപ്ലോയീസ് വർക്ക് എന്നാണ് പറയുന്നത്. ലീഡർഷിപ്പ്, യുനോ ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മളെ നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ്. ഓഡിറ്റ് എന്ന വാക്ക് ഹിയറിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസിൽ അത് വരുന്നുണ്ട്.
ക്വസ്റ്റ്യൻ നമ്പർ 9, ബ്രോക്ക ഇൻഡെക്സ് റെഫേഴ്സ് ടു. എന്താണ് ബ്രോക്ക ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടേംസ് പഠിച്ചിട്ടുണ്ടാകും. ഇതിൽ ബ്രോക്ക ഇൻഡെക്സ് ഞാൻ ഡയറക്റ്റായിട്ട് ആൻസർ പറയുമ്പോൾ ബി എം ഐ ആണ്. ബോഡി മാസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബ്രോക്കാസ് ഇൻഡെക്സ്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, ക്യുറ്റ്ലെറ്റ്സ് ഇൻഡെക്സ്. ക്യുറ്റ്ലെറ്റ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നതും നമ്മുടെ ബി എം ഐ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് ഇൻഡെക്സുകളാണ്. ക്യുറ്റ്ലെറ്റ്സ് ഇൻഡെക്സ്, ബ്രോക്ക ഇൻഡെക്സ്, പോണ്ടറൽ ഇൻഡെക്സ്. ഇപ്പോൾ ക്യുറ്റ്ലെറ്റ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ഇൻ കെ ജി ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, നമ്മുടെ യൂഷ്വൽ ഫോർമുല ഇൻ കാൽക്കുലേറ്റിംഗ് ബി എം ഐ എന്ന് പറയുന്നത് ക്യുറ്റ്ലെറ്റ്സ് ഇൻഡെക്സ് ആണ്. നമ്മൾ ഹൈറ്റ് മൈനസ് 100 ഈക്വൽ ടു നമ്മുടെ വെയിറ്റ് വരേണ്ടത്, അതാണ് ബ്രോക്ക ഇൻഡെക്സ്. പോണ്ടറൽ ഇൻഡെക്സ് നമ്മൾ ക്യൂബ് റൂട്ട് വെച്ചുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പം ക്യുറ്റ്ലെറ്റ്സും ബ്രോക്കായും പോണ്ടറൽ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത് ബി എം ഐ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പേൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ചോദ്യത്തിൽ ഒരു ഓപ്ഷൻ ഇതുണ്ടായിരുന്നു, ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പേൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഇൻഡെക്സ് ആണ് സുള്ളിവൻസ് ഇൻഡെക്സ്. ഒരു നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ലൈക്ക് ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എച്ച് ഡി ഐയുടെ ബേസിലെല്ലാം സുള്ളിവൻസ് ഇൻഡെക്സ് ഒക്കെ പറയുന്നതാണ്. മലേറിയ നമ്മൾ പറയുമ്പോൾ അവിടെ ഓർമ്മിക്കുന്ന ഇൻഡെക്സ് ആണ് ബ്രിറ്റോ ഇൻഡെക്സ്. കണ്ടെയ്നർ ഇൻഡെക്സ്, നമ്മൾ എത്ര ഹൗസ് സർവേ ചെയ്യുന്നു, ഇവിടെ പോസിറ്റീവ് കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് ബ്രിറ്റോ എന്ന് പറയുമ്പോൾ എത്ര ഹൗസ് നമ്മൾ കണ്ടെയ്നേഴ്സും ഹൗസും അങ്ങനെ ഒരു സർവേ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ ഇൻഡെക്സുകളാണ് ബ്രിറ്റോ ഇൻഡെക്സും കണ്ടെയ്നർ ഇൻഡെക്സും. അത് മലേറിയയിൽ വരുന്നതാണ്. അപ്പോൾ ഓരോ ഇൻഡെക്സുകൾ കേൾക്കുമ്പോൾ ഓർമ്മിച്ചിരിക്കുക. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. അഗെയിൻ റിസർച്ചിൽ ഒരു ചോദ്യമാണ്. നമ്മൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കൊരു അഗ്രഗേറ്റ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷനിൽ നിന്ന് ഒരു സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ, ഇത് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ സാമ്പിൾ എന്ന് പറയും. നമ്മൾ പൊതുവെ പറയാറുണ്ട് നമ്മളൊരു ചോറ് വെന്തോന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിൽ നിന്ന് മുകളിലുള്ള കുറച്ച് ചോറെടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അത് എൻ്റെ അർത്ഥം എന്താണ്? അതിലുള്ള ചോറ് ഫുൾ വെന്ത് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്ത് നമ്മൾ ചെയ്യുന്നു, അതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി സാമ്പിളിംഗ് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ സാമ്പിളിനും ഈക്വൽ ചാൻസ് ഉണ്ട് ഈ സ്റ്റഡിയിൽ സെലക്ട് ചെയ്യപ്പെടാൻ. അങ്ങനെ വരുന്നതിൻ്റെ എക്സാമ്പിളാണ് സിമ്പിൾ റാൻഡം, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. നമ്മുടെ ചോദ്യം, ഇതിൽ ഏതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? ആൻസർ ഡി ആണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് അവിടെ വരുന്നുണ്ട്. അതെല്ലാമാണ് നോൺ പ്രോബബിലിറ്റി. അത് സാമ്പിളിംഗ് എന്നൊരു ടോപ്പിക് നമുക്കൊരു ഹാഫ് ആൻ അവർ കൂടെ ഒരു ഡിസ്കഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. ഓരോ സാമ്പിളിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, അത് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 11, റാംസ്റ്റെഡ്സ് ഓപ്പറേഷൻ ഈസ് റിലേറ്റഡ് ടു. നമ്മൾ കേട്ടിട്ടുള്ളൊരു ചോദ്യം, പ്രീവിയസ്ലി ആസ്ഡ് ആണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം നമ്മുടെ പി എസ് സി എക്സാംസിനാണെങ്കിൽ എയിംസിനൊക്കെ ആണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർജറിയുടെ നെയിമും അത് ഏത് ഡിസീസ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടെന്നൊരു 50 നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റാംസ്റ്റെഡ്സിൻ്റെ ഫുൾ നെയിം തന്നെ റാംസ്റ്റെഡ്സ് പൈലോറോ മയോട്ടമി എന്നാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പൈലോറിക് സ്റ്റിനോസിസ്. പൈലോറിക് സ്റ്റിനോസിന് ചെയ്യുന്ന സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ പേരാണ് റാംസ്റ്റെഡ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചില പേരുകൾ ഓർമ്മയുണ്ടാവും. നമ്മുടെ ടി ഒ എഫ് നമ്മൾ പറയുമ്പം എന്ത് സർജറിയാണ് ഓർമ്മ വരുന്നത്? കഴിഞ്ഞ കേരള പി എസ് സിക്ക് ചോദിച്ചതാണ്, ബ്ലാലോക്ക് ടോസിംഗ്, അതായത് ബി ടി ഷണ്ട്, ബ്ലാലോക്ക് ടോസിംഗ് ഷണ്ട്, പോട്സ് ഓപ്പറേഷൻ, വാട്ടർ സ്റ്റാൻ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ടി ഒ എഫിന് ചെയ്യുന്നതാണ്. ട്രൈക്കസ്പിഡ് അട്രീഷ്യയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സർജറി, അതും എയിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, മോഡിഫൈഡ് ഫോണ്ടാൻ ഓപ്പറേഷൻ. മോഡിഫൈഡ് ഫോണ്ടാൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈക്കസ്പിഡ് അട്രീഷ്യയ്ക്ക് ചെയ്യുന്ന ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ആണ്. ഹെഡ്സ്പ്രങ്സ് ഡിസീസ് അല്ലെങ്കിൽ കൺജനിറ്റൽ എ ഗാംഗ്ലിയോണിക് മെഗാകോളൻ, നമ്മൾ അതിന് ചെയ്യുന്നതാണ് ഡുഹാമെൽസ്, സ്വെൻസെൻസ്, സോവ്സ് പ്രൊസീജർ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് സർജറിയുടെ പേരുണ്ട്. അതെല്ലാം ഹെഡ്സ്പ്രങ്സ് ഡിസീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ സർജറിയും നമ്മൾ ഞാൻ പറഞ്ഞു 50-60 നമുക്ക് പഠിക്കാനുണ്ട്, അത് പഠിച്ചു വയ്ക്കണം. ഒരു ചോദ്യം പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവെൻ്ററി കൺട്രോൾ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റംസ്. അഗെയിൻ മാനേജ്മെൻറ്റിൽ ഒരു ചോദ്യമാണ്. അവിടെ മെറ്റീരിയൽ മാനേജ്മെൻ്റ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അവിടെ ഇൻവെൻ്ററി കൺട്രോൾ അതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ്. നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റ് ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ ഹാൻഡ്, അതിന് നമ്മൾ ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഇൻവെൻ്ററി കൺട്രോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന 4 കൂടാതെയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ABC, VED, FSN, HML, XYZ, SOS, ഗോൾഫ്, അങ്ങനെ 7 മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന 4 ABC എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ. നമ്മൾ ഇൻവെൻ്ററി കൺട്രോൾ ബേസ്ഡ് ഓൺ കോസ്റ്റ് ക്രൈറ്റീരിയ, മറക്കാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ക്രൈറ്റീരിയയുടെ ബേസിൽ നമ്മൾ ചെയ്യുന്നതാണ് ABC മെത്തേഡ് എന്ന് പറയുന്നത്. വേറാസ് അതായത് A ഐറ്റം, B ഐറ്റം, C ഐറ്റം, ഹൈ കോസ്റ്റ് ഉള്ളതിന് നമ്മൾ A ഐറ്റം എന്ന് പറയും.
വെന്റിലേറ്റർ ഒക്കെ നമ്മുടെ ആശുപത്രിയിൽ എ ഐറ്റം എന്ന് നമുക്ക് പറയാം. ബി ഐറ്റംസ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് കോസ്റ്റ് ആണ്. സി ഐറ്റം എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മുടെ ഇൻവെന്ററി കോസ്റ്റിന്റെ ബേസിൽ അറേഞ്ച് ചെയ്താൽ നമ്മൾ അതിനെ എ ബി സി എന്ന് പറയും. വേറാസ് ക്രിട്ടിക്കാലിറ്റി ഓഫ് ഐറ്റംസ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം വി ഇ ഡി. വി ഇ ഡി എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസൻഷ്യൽ ഡിസൈറബിൾ. വൈറ്റൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം നമ്മുടെ കാർഡിയോളജി ഐ സി യു, നമുക്ക് അട്രോപിൻ അഡ്രിനാലിൻ എന്ന് പറയുന്ന വൈറ്റൽ ഐറ്റം ആണ്. അതുമില്ലാതെ മുന്നോട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എസൻഷ്യൽ ആന്റിബയോട്ടിക്സ്, വൺ ഓർ ടു ഡേയ്സ് യു ക്യാൻ വർക്ക്. ഡിസൈറബിൾ, ഫോർ എക്സാമ്പിൾ ലൈക്ക് വൈറ്റമിൻ പ്രിപ്പറേഷൻസ്, നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടിയാലും ഇഷ്യൂ ഇല്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ ക്രിട്ടിക്കാലിറ്റി, വൈറ്റൽ എസൻഷ്യൽ ഡിസൈറബിൾ എന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ഇ ഡി അനാലിസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റു ഓപ്ഷൻസായ എസ് ഒ എസ് എന്ന് പറയുന്നത് സീസണൽ ഓഫ് സീസണൽ ഐറ്റംസിനെയാണ്. എഫ് എസ് എൻ എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് കൺസംഷൻ അനുസരിച്ചിട്ട് ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ്, നോൺ മൂവിംഗ്, ഇങ്ങനെ നമ്മൾ ഐറ്റംസിനെ എടുത്താണ് നമ്മൾ എഫ് എസ് എൻ അനാലിസ് എന്ന് പറയുന്നത്. സോ 12-ാമത്തെ ചോദ്യം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, വി ഇ ഡി അനാലിസിസ്. 13, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. സോ ഞാൻ അങ്ങനെ ഒരു ടേം പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇത് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിൽ വരുന്നൊരു വാക്കാണ്. നമ്മൾ നാല് വേരിയബിളിനെ കുറിച്ച് അവിടെ അറിയണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരാം. നമ്മൾ വേരിയബിൾസ് എടുക്കുമ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ, നോമിനൽ വേരിയബിൾ, ഓർഡിനൽ വേരിയബിൾ. നമ്മൾ ഇത് രണ്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അതിൻ്റെ രീതിയിൽ പറയാൻ പറ്റും, വിച്ച് മീൻസ് ദേ ആർ ഇൻ ന്യൂമറിക്കൽ ഫോംസ്. വേറാസ് ഇത് രണ്ട് നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ കണ്ടിന്യൂസ് ഫ്ലോയിൽ പോകുന്നതാണ്. വെയിറ്റ്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ 60 കിലോ, 60.1 kg, 60.2 kg, 60.3 kg, അങ്ങനെ നമ്മൾ പോകുമ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ട് പോകുന്നതാണ്. ഹൈറ്റ് ആണെങ്കിലും അങ്ങനെയാണ്. അതാണ് കണ്ടിന്യൂസ് വേരിയബിളിന് എക്സാമ്പിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പർ വാല്യൂവിൽ വരുന്നതിനാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ചിൽഡ്രൺ ഇൻ യുവർ ഫാമിലി, ഒന്നുകിൽ രണ്ടായിരിക്കും അല്ലെങ്കിൽ മൂന്നായിരിക്കും. അവിടെ 2.5, 2.75 അങ്ങനെ ഡെസിമൽസ് ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഹാപ്പൻഡ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമ്മളതൊരു 100, 101, 102 ആ രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെ ഹോൾ നമ്പർ വാല്യൂസിൽ പറയുന്നതിന് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയും. ഇനി നമ്മൾ നോമിനൽ ആൻഡ് ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു വേരിയബിൾസ് എഴുതുമ്പം അവിടെ ഓർഡറിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓർഡിനൽ വേരിയബിൾ എന്ന് പറയും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, നമ്മൾ ഇൻകത്തിൻ്റെ ബേസിൽ 10,000-ന് താഴെയുള്ളവർ, 10,000-ന് മുകളിലുള്ളവർ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. ലോ ഇൻകം, മിഡിൽ ഇൻകം, ഹൈ ഇൻകം എന്ന് പറയുമ്പോൾ ആ ഓർഡറിന് ഒരു പ്രസക്തിയുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുന്നു. നോമിനൽ വേരിയബിൾ എന്ന് പറയുമ്പം ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ജെൻഡർ, ഇപ്പം എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഒ പോസിറ്റീവ്, ബി പോസിറ്റീവ്, അങ്ങനെ നമ്മൾ അതിനൊരു ഓർഡറിന് പ്രസക്തിയില്ല. മെയിൽ, ഫീമെയിൽ, ഓർഡറിന് ഒരു പ്രസക്തിയില്ല. അപ്പം അങ്ങനെ ഉള്ളതിനെ നമ്മൾ നോമിനൽ വേരിയബിൾ എന്ന് പറയും. അപ്പം ഇത് നാലിനും ഓരോ എക്സാമ്പിൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ ഇത് എഴുതാൻ വേണ്ടി വളരെ ഈസി ആയിരിക്കും ഈ ചോദ്യം. ഇനി ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഞാൻ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ വാല്യൂ ആണ് പറഞ്ഞത്. സോ ഇതിലെ ഓപ്ഷൻ സി, നമ്പർ ഓഫ് ചിൽഡ്രൻ ആണല്ലോ ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പോൾ വെയിറ്റ് ഏതിൽ വരും? വെയിറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ട് വരും. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നോമിനൽ വേരിയബിൾ എന്ന് പറയും. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഓർഡിനൽ വേരിയബിൾ എന്ന് പറയും. എനിക്ക് തോന്നുന്നു കോൺസെപ്റ്റ് മനസ്സിലായി കാണും. ക്വസ്റ്റ്യൻ നമ്പർ 14, എഡ്യൂക്കേഷൻ ഈസ് എ നാച്ചുറൽ പ്രോഗ്രസീവ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവർ. ഹൂ സെഡ് ദിസ്? നമ്മൾ എയിംസ് എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് എന്നൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ വ്യക്തികളുടെ പേര്, പേഴ്സണാലിറ്റീസിന്റെ നെയിം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഡ്യൂക്കേഷന് നമുക്കൊരു 10 ആൾക്കാർ നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കോമൺ ഡെഫിനേഷൻ ആണ്, എഡ്യൂക്കേഷൻ ഇസ് എ നാച്ചുറൽ പ്രോഗ്രസീവ് ഹാർമോണിയസ് ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവർ. ഈ ഡെഫിനേഷൻ പറഞ്ഞ ആളിന്റെ പേര് പെസ്റ്റലോസി എന്നാണ്. ഓക്കെ, പെസ്റ്റലോസി. ഇതേപോലൊരു ചോദ്യം നമ്മുടെ സിമറ്റ് എക്സാമിന് മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഇസ് ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? എഡ്യൂക്കേഷൻ ഡെഫിനേഷൻ അത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. റാൽഫ് ടൈലർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇവാലുവേഷൻ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പഠിക്കാനുണ്ട് റാൽഫ് ടൈലറിനെ കുറിച്ച്. ഹെൻറി ഫയോൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഫയോളിന്റെ പേര്. സോ ഈ ഡെഫിനേഷൻ പറഞ്ഞത് പെസ്റ്റലോസി, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആന്റി സൈക്കോട്ടിക് ഈസ് ഹാവിംഗ് ലീസ്റ്റ് ഇ പി എസ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ലീസ്റ്റ് ഇ പി എസ്, ഇ പി എസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇ പി എസ് കാണുന്നത് ഏതിനാണ്? നമ്മൾക്ക് ബേസിക്സ് അറിയാം, ആന്റി സൈക്കോട്ടിക്സ് രണ്ട് രീതിയിലുണ്ട്, ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സും എ ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സും. എ ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സിനാണ് ലീസ്റ്റ് ഇ പി എസ് ഉള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ചോദ്യത്തിലുള്ളതിൽ ഹാലോപെറിഡോൾ, ക്ലോർപ്രോമസീൻ, തിയോറിഡാസിൻ, ലിത്തിയം
ഇതിൽ ലിത്യം എന്ന് പറയുന്ന ഒരു മൂഡ് സ്റ്റെബിലൈസർ ആണ്. അപ്പൊ ലിത്യം അല്ല എന്നുള്ളത് നമുക്ക് ആദ്യമേ ഉറപ്പിക്കാൻ പറ്റും. കാരണം ആന്റി സൈക്കോട്ടിക് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇത് മൂന്നുമാണ് ആന്റി സൈക്കോട്ടിക്. ഇത് മൂന്നും തന്നെ ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിലേത്, ഇപ്പൊ ഈ ഓപ്ഷന്റെ കൂടെ നിങ്ങൾക്ക് ഡി ഓപ്ഷൻ റെസ്പിറഡോൺ തന്നിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു, റെസ്പിറഡോൺ ആണ് കറക്റ്റ് ആൻസർ. ക്ലോസാപ്പിൻ തന്നാൽ അതാണ് ഏറ്റവും ആപ്റ്റ് ആൻസർ. പക്ഷെ ഇവിടെ മൂന്നും ടിപ്പിക്കലാണ്. ഓർമ്മിക്കുക, എമംഗ് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സ് തിയോറിഡാസിൻ ആണ് ലീസ്റ്റ് ടി പി എസ് ഉള്ളത്. ബൈഹാർട്ട് ഇത് വയ്ക്കുക, എമംഗ് ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക്സ് തിയോറിഡാസിൻ ആണ് ഏറ്റവും ലീസ്റ്റ് ഇ പി എസ് ഉള്ളത്. വേറാസ് ടിപ്പിക്കലും എ ടിപ്പിക്കലൂടെ പരീക്ഷയ്ക്ക് തന്നിട്ട് ഏറ്റവും ലീസ്റ്റ് ഇ പി എസ് ഉള്ള ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസാപ്പീൻ ആണ് ഉത്തരം. മനസ്സിലായല്ലോ, ടിപ്പിക്കൽ ആന്റി സൈക്കോട്ടിക് ആണെങ്കിൽ തിയോറിഡാസിൻ ആണ്, എല്ലാ ആന്റി സൈക്കോട്ടിക് എടുക്കുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഇ പി എസ് ഉള്ളത് ക്ലോസാപ്പീൻ ആണ്. ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ഇനി 16-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടോക്കോലിറ്റിക് ഏജന്റ്. ടോക്കോലിറ്റിക് ഏജന്റ് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ഡി എസ് എസ് ബി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അവിടെ നമ്മൾ വരുമ്പോൾ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡോമെത്താസിൻ ആണ്. ഓപ്ഷൻ ഡി ഇൻഡോമെത്താസിൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നമ്മൾ ടോക്കോലിറ്റിക് ഏജൻസിന്റെ എക്സാമ്പിൾ ഓർമ്മിക്കാൻ നിങ്ങൾക്കൊരു നിമോണിക് എടുക്കാം. എം ജി എസ് ഒ ഫോർ ക്യാബിൻ, അതായത് മെഗ്നീഷ്യം സൾഫേറ്റ്. ദെൻ ക്യാബിൻ എന്ന് പറയുന്നത് സി ഫോർ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, എ ഫോർ അസ്താലിൻ, ബി ഫോർ ബീറ്റ മിമറ്റിക്സ്, ഐ ഫോർ ഇൻഡോ മെത്താസിൻ ആൻഡ് എൻ ഫോർ നൈട്രേറ്റ്സ്. ഇങ്ങനൊരു നിമോണിക് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അസ്താലിൻ, ദെൻ ബീറ്റ മിമറ്റിക്സ്, ഇൻഡോമെത്താസിൻ, നൈട്രേറ്റ്സ്. സോ എം ജി എസ് ഒ ഫോർ ക്യാബിൻ എന്ന് പറയുന്നതാണ് ടോക്കോലിറ്റിക് ഏജൻസിന് എക്സാമ്പിൾ. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞതിലെ എക്സാമ്പിളായിട്ട് വരുന്നത് ഇൻഡോമെത്താസിൻ ആണ്. ഓക്കെ, ക്വസ്റ്റ് നമ്പർ 17, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർഡിയക് എൻസൈം ലെവൽ റിട്ടേൺസ് ടു നോർമൽ ഇനിഷ്യലി. നമ്മുടെ കാർഡിയോളജി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഡയഗ്നോസ്റ്റിക് മാർക്കേഴ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കാർഡിയക് മാർക്കേഴ്സ്. ഡിഫറെൻറ്റ് കാർഡിയക് മാർക്കേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. സി കെ, അതായത് ക്രിയാറ്റിൻ കൈനേസ്, എം 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 ബി ബി ബി, ദെൻ ട്രോപ്പോണിൻ, ദെൻ എൽ ഡി എച്ച്, അങ്ങനെ ഓരോന്ന് നമ്മൾ പഠിക്കണം. അതിൽ തന്നെ ട്രോപ്പ് ഐ ടി സി എന്നെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ചോദ്യം, ഏറ്റവും ആദ്യം റിട്ടേൺ ടു നോർമൽസി എന്ന് പറയുന്നത് മയോഗ്ലോബിൻ ആണ്. ഇതൊരു മസിൽ പ്രോട്ടീൻ ആണ്. വിത്തിൻ 2 hours തന്നെ അത് എലിവേറ്റ് ആയി നമ്മളുടെ നോർമൽസിലോട്ട് റിട്ടേൺ ചെയ്തെത്തുന്നതാണ്. നമ്മുടെ സോറി മയോഗ്ലോബിൻ ആണ് റൈറ്റ് ആൻസർ. ഇവിടെ സി കെ എം ബി നോക്കുമ്പോഴത്തേക്കും ഒരു 4-6 hours കൊണ്ടാണ് എലിവേറ്റ് ആവുന്നത്. 4-6 hours കൊണ്ട് എലിവേറ്റ് ആവുന്നതാണ് സി കെ എം ബി എന്ന് പറയുന്നത്. ട്രോപ്പ് ടി എന്നൊക്കെ പറയുന്നതും ഒരു 6-8 hours എടുക്കും. ഏറ്റവും മോസ്റ്റ് സ്പെസിഫിക് കാർഡിയക് മാർക്കർ എന്ന് പറയുന്നത് ട്രോപ്പ് ഐ ആണ്. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് കാർഡിയക് മാർക്കർ എന്ന് പറയുന്നത് ട്രോപ്പ് ടി ഒക്കെ നമ്മുടെ ബ്ലഡിൽ 14 days വരെ എലിവേറ്റ് ആയി കിടക്കും. സോ ഏറ്റവും ആദ്യം നോർമൽ ഇനിഷ്യലി വരുന്നത് മയോഗ്ലോബിൻ ആണ്. ക്ലിയർ. ക്വസ്റ്റ് നമ്പർ 18, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്ലാസിക്കൽ സൈൻ ഓഫ് ഹൈപ്പോ പാരാതൈറോയിഡിസം ലീഡിങ് ടു ടെറ്റനി. സോ നമ്മൾ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിന് ക്ലാസിക്കൽ സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ക്ലാസിക്കൽ സൈൻസ് ഓഫ് ഹൈപ്പോ പാരാതൈറോയിഡിസം ഓർ ടെറ്റനി. നമ്പർ 1 ഈസ് ഷോസ്റ്റെക് സൈൻ, നമ്മുടെ എ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. രണ്ടാമതൊരെണ്ണം വരുന്നതാണ് ട്രോസിയോ സൈൻ. ഷോസ്റ്റെക് സൈനും ട്രോസിയോ സൈനും ആണ് ക്ലാസിക്കൽ സൈൻ എന്ന് പറയുന്നത്. ഹൈപ്പോ പാരാതൈറോയിഡിസം നമ്മുടെ കാൽഷ്യത്തിന്റെ ലെവൽ കുറയുമ്പോൾ കാണുന്ന രണ്ട് സൈൻസ് ആണ്. ഫേഷ്യൽ സ്പാസം ആണ് നമ്മൾ ഷോസ്റ്റെക് സൈൻ എന്ന് പറയുന്നത്. കാർപ്പോ പിഡൽ സ്പാസം ആണ് ട്രോസിയോ സൈൻ എന്ന് പറയുന്നത്. നമ്മുടെ കൈ ഇങ്ങനെ ആയി പോകുന്ന ഒരു അവസ്ഥ, അതായത് നമ്മൾ സ്പാസം വരും കയ്യിൽ, ദറ്റ് ഈസ് കാർപ്പോ പിഡൽ സ്പാസം, അതാണ് ട്രോസിയോ സൈൻ. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ടേണർ സൈനും കുള്ളൻ സൈനും രണ്ടും കാണുന്നത് ഹെമറാജിക് പാങ്ക്രിയാറ്റൈറ്റിസിലാണ്. പേഷ്യന്റ് അമ്പലിക്കസിന് ചുറ്റും ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ഹെമറാജിക് പാങ്ക്രിയാറ്റിസിൽ അങ്ങനെ ഉണ്ടായാൽ അതിനെ പറയുന്നതാണ് കുള്ളൻ സൈൻ. അത് ഫ്ലാങ്സിലാണ് ബ്ലൂയിഷ് കളറേഷൻ കാണുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് ഗ്രേറ്റ് ടേണേഴ്സ് സൈൻ. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലാഗ് സൈൻ. ഫ്ലാഗ് സൈൻ നമ്മൾ കോമൺലി പറയുന്നത് കോഷോർക്കറിലാണ്. അവിടെ ആൾട്ടർനേറ്റീവ് ബാൻഡ്സ്, ഹെയറിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച്, നിങ്ങളവിടെ ഫ്ലാക്കി പെയിന്റ് ഡെർമറ്റോസിസ് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടാണ് വാക്കുകളെല്ലാം കോഷോർക്കറിൽ. അതാണ് ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. സോ 18-ാമത്തെ ചോദ്യം എ ആണ് റൈറ്റ് ആൻസർ. 19, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്, ദാറ്റ് ഈസ് നമ്മൾ ആക്ടിനെ പറയുന്നതാണ് പി എഫ് എ. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഓൺ. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു 50-100 വർഷമെങ്കിലും നമുക്ക് പഠിക്കേണ്ടി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം. കാരണം ഒരെണ്ണം ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ പി എഫ് എ ആക്ടിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1954 ആണ്. 1954 പി എഫ് എ ആക്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഓപ്ഷൻസിലെ മറ്റ് വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ 46 കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 46 എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു പറയുന്നുണ്ട് ബോർ കമ്മിറ്റി, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ബോർ കമ്മിറ്റി ഫോം ചെയ്ത, അല്ലെങ്കിൽ വന്നത് 1946. അത് കഴിഞ്ഞ് വന്ന് മുതലിയാർ കമ്മിറ്റി, മുതലിയാർ കമ്മിറ്റി വന്ന വർഷം, അതായത് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് നമ്മൾ പറയും,
1962 അതേ വർഷം തന്നെയാണ് നമ്മുടെ നാഷണൽ ട്യൂബർക്കുലോസിസ് പ്രോഗ്രാമും ലോഞ്ച് ചെയ്ത വർഷം. ഈ നാഷണൽ ട്യൂബർക്കുലോസിസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ട് അതിനെ ഇത് റിവൈസ് ചെയ്ത വർഷമാണ് ആർ എൻ ടി സി പി ലോഞ്ച് ചെയ്ത വർഷമാണ് 1992 എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ ഈ വർഷങ്ങളെല്ലാം ഇങ്ങനെ ലിങ്ക് ചെയ്തൊരു നമ്മുടെ പ്രോഗ്രാംസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 50 വർഷം ഓർമ്മിക്കേണ്ടി വരും. ഇപ്പം നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം 1953, മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം 58, മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ 77, നാഷണൽ ആൻറ്റി മലേറിയ പ്രോഗ്രാം 99, അഗെയിൻ നമ്മൾ 92 പറഞ്ഞു CSSM വരും, 97 RCH വരും. അപ്പം ഓരോ വർഷങ്ങൾ ഒരുപാട് ഇതുപോലെ ഓർമ്മിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. PFA Act 1954 ഓർമ്മിക്കുക. ക്വസ്റ്റ് നമ്പർ 20, എ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് സ്ട്രാറ്റജി ഡെവലപ്ഡ് ബൈ മോട്ടറോള കമ്പനി ഇൻ 1986. ഇതൊരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിൽ TQM ഓൾറെഡി ഞാൻ പറഞ്ഞു, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പോൾ ക്വാളിറ്റി എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഒത്തിരി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ക്വാളിറ്റി അഷുറൻസ് ഒക്കെ കൊണ്ടുവന്ന ആളാണ് ഡൊണാ ബീഡിയൻ എന്ന് പറയുന്നത്. TQM കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പേര് ഓർമ്മയുണ്ടാവും, എഡ്വേർഡ് ഡെമിംഗ് എന്ന് പറഞ്ഞു. അതിലെ TQM സ്ട്രാറ്റജി വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ മോട്ടറോള കമ്പനി, നമ്മൾ ഓരോ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്, അതിൽ മോട്ടറോള കമ്പനി അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജിയാണ് 6 Sigma. ഞാൻ അതിലോട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാൻ ഡു ചെക്ക് ആക്ട് എന്ന് പറയുന്ന PDCA സൈക്കിൾ എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ഡെമിങ്ങിന്റെ സൈക്കിളാണ്. MBO എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഞാൻ പറഞ്ഞിരുന്നു പീറ്റർ ഡ്രക്കർ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. PERT എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിംഗ് ടൂളാണ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്ന ഒരു പ്ലാനിംഗ് ടൂളാണ് PERT എന്ന് പറയുന്നത്. 6 Sigma മോട്ടറോള കമ്പനി അഡോപ്റ്റ് ചെയ്ത TQM സ്ട്രാറ്റജി, അതായത് 6 Standard Deviation എന്നാണ് ഇത് പറയുന്നത്. നമ്മൾ എറേഴ്സ് ഏറ്റവും മിനിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് 6 Sigma എന്ന് പറയുന്നത്. അതായത് എറർ എന്ന് പറയുന്നത് ഒരു 1 million പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു 3 point അത്രത്തോളം ചെറിയ എറേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിലൊരു റേഷ്യോ ഇതൊക്കെ ഉണ്ട്, ഞാൻ അത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല, കാരണം 95% വരുന്നു, ഞാൻ ആ ഒരു ഇതിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇത്രയും ഓർമ്മിക്കുക, ഒരു TQM സ്ട്രാറ്റജി ബൈ മോട്ടറോള കമ്പനി. ഇതുപോലെ തന്നെ ടൊയോട്ട കമ്പനി അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് ലീൻ മെത്തഡോളജി എന്ന് പറയും. അത് അഗൈൻ ഒരു TQM സ്ട്രാറ്റജിയാണ്. നമ്മൾ ഡിഫറൻറ്റ് സ്ട്രാറ്റജി നിങ്ങൾ മാനേജ്മെന്റ് കൂടുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഓർമ്മിക്കുക, 6 Sigma നമ്മുടെ 20th ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. ക്വസ്റ്റ് നമ്പർ 21, ഗ്യാദർ അപ്രോച്ച് ഈസ് യൂസ്ഫുൾ ഫോർ. ESI എക്സാമിന്റെ ഒരു ചോദ്യമായിരുന്നു. ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ, കൗൺസിലിംഗിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ വരുന്ന വാക്ക് ഞാൻ പറയാം, GATHER ഓരോന്നിനുണ്ട്. G for Greet, A for Ask, T for Tell, H for Help, E for Explain, and R for Return. നമ്മൾ ഒരു ഗുഡ് കൗൺസിലിംഗ് ടെക്നിക്ക്, അതായത് ഗ്രീറ്റ് ചെയ്യുക, ചോദിക്കുക, മനസ്സിലാക്കുക, സംസാരിക്കുക, ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ വരുന്ന ആ അപ്രോച്ചിന് നമ്മൾ ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് കൗൺസിലിംഗിന് നമ്മൾ പറയുന്ന ഒരു അപ്രോച്ചാണ് ഗ്യാദർ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഓപ്ഷൻ സി, സെക്സ് തെറാപ്പിയിൽ നമ്മളൊരു ടേം പണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പ്ലിസിറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ് ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്. ഫോർ ലൈക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു എക്സാമിന് കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്ലിസിറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു സെക്സ് തെറാപ്പി, നമ്മൾ ഒരു സെക്ഷൽ കൗൺസിലിംഗ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. P for Permission, LI Limited Information, ദെൻ SS Specific Suggestion, IT Intensive Therapy. അങ്ങനെ പ്ലിസിറ്റ് തെറാപ്പി സ്റ്റാൻഡ്സ് ഫോർ സെക്സ് തെറാപ്പി ആണെന്നോട് ഓർമ്മിക്കുക. മറ്റ് ഓപ്ഷൻസ് ഇതിന് ആപ്ലിക്കബിൾ അല്ല. സോ 21-ാമത്തേൻ്റെത് ബി ആണ്, കൗൺസിലിംഗ്. 22, ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എ വില്യം വൂണ്ടാണ് റൈറ്റ് ആൻസർ. എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കുക, നമ്മൾ ഒരു 50 കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഫാദർ ഓഫ് സൈക്കോളജി വില്യം വൂണ്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർ തെറ്റി എഴുതാൻ സാധ്യതയുണ്ട്. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്, ഫാദർ ഓഫ് സൈക്കോ സെക്ഷുവൽ തിയറി എന്നൊക്കെ പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മാക്സ് വെബർ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജി, ഞാൻ നേരത്തെ പറഞ്ഞു ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്, അതുപോലെ ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജിയിൽ വരുന്ന ആളാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അതിൽ ഓപ്ഷൻ ഡി, അഗസ്റ്റെ കോംപ്റ്റെ എന്ന് പറയുന്നതാണ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്നത്, അഗസ്റ്റെ കോംപ്റ്റെ. സോ ഈ പേരുകളൊക്കെ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ക്വസ്റ്റ് നമ്പർ 23, എ സ്റ്റാൻഡേർഡ് സ്കെയിൽ യൂസ് ടു അസസ് ദ ഫിസിക്കൽ ആൻഡ് ന്യൂറോമസ്കുലർ മെച്ചൂരിറ്റി ഓഫ് ന്യൂ ബോൺ. ഇത് എയിംസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ആക്ച്വലി ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ ആൻഡ് ന്യൂറോമസ്കുലർ മെച്ചൂരിറ്റി ഓഫ് എ ന്യൂ ബോൺ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലാണ് ന്യൂ ബെല്ലാർഡ് സ്കെയിൽ. നമ്മൾ ബെല്ലാർഡ് സ്കോർ അല്ലെങ്കിൽ ബെല്ലാർഡ് സ്കെയിൽ എന്ന് പറയും ജസ്റ്റേഷണൽ ഏജ് കാൽക്കുലേറ്റിന് വേണ്ടി നമ്മൾ ഫിസിക്കൽ മെച്ചൂരിറ്റിയും ന്യൂറോമസ്കുലർ മെച്ചൂരിറ്റിയും പാരാമീറ്റേഴ്സ് എടുത്ത് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. 5 മുതൽ 50 എൻ്റെ സ്കോർ റേഞ്ച് എന്ന് പറയുന്നത്. അബ്ഗാർ സ്കോർ നിങ്ങൾക്കറിയാം, വിർജീനിയ അബ്ഗാർ ഡെവലപ്പ് ചെയ്ത സ്കോർ ആണ്. ഒരു കുട്ടി അറ്റ് ടൈം ഓഫ് ബർത്ത് നമ്മൾ അസസ് ചെയ്യുന്നതാണ്.
ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി എഫേർട്ട്, മസിൽ ടോൺ, റിഫ്ലക്സ്, കളർ, ഇതാണ് അഞ്ച് പാരാമീറ്റേഴ്സ് നമ്മൾ അപ്ഗാർ സ്കോറിൻ്റെ. ഡൗണി സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർ ഡി എസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അല്ലെങ്കിൽ ഹൈലൻ മെമ്പറൈൻ ഡിസീസിൻ്റെ സ്കോറിംഗ് ചെയ്യുന്നതാണ് നമ്മുടെ ഡൗണി സ്കോറിംഗ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി റേറ്റും ഗ്രൈൻഡിങ്ങും ഇൻസ്പിറേഷൻ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ നോക്കുന്ന ഒരു ആറ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഡൗണി സ്കോറിംഗ് സിസ്റ്റം. ക്രാമേഴ്സ് സ്കെയിൽ, ക്രാമേഴ്സ് ക്രൈറ്റീരിയ, നമ്മൾ നിയോനോട്ടൽ ജോണ്ടിസ്, നമ്മൾ ജോണ്ടിസ് കാരണം നമ്മൾ ഇവർക്ക് നമ്മളുടെ കേണിത്തറസ് ഇതിലോട്ടൊക്കെ പോകുമ്പോൾ ബോഡിയിൽ ആ ബിലിറൂബിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ഡെർമൽ സ്റ്റെയിനിങ് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ക്രാമേഴ്സ് സ്കെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 50 സ്കോറിംഗ് ക്രൈറ്റീരിയ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ 4 ഓപ്ഷനുള്ള ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതുപോലെ നമുക്ക് ഓരോന്നിനും VIP, ബ്രാഡൻ സ്കെയിൽ, അങ്ങനെ ഒത്തിരി സ്കെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ 24, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പോസിറ്റീവ് സിംറ്റം ഓഫ് സ്കിസോഫ്രീനിയ. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, മാത്രമല്ല ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മിക്കുക, സ്കിസോഫ്രീനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിത്തഭ്രമം, അതായത് നമ്മുടെ ഒരു സൈക്കോട്ടിക് ഡിസോർഡർ വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്റ്റർബൻസസ് ഇൻ തിങ്കിങ്, മൂഡ്, പെർസെപ്ഷനിലൊക്കെ ഉണ്ടാവുന്നതാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ്, നമ്മൾ സിംറ്റമറ്റോളജി ഓഫ് സ്കിസോഫ്രീനിയ ഡിഫറെൻറ്റ് ടൈപ്സ്, ബ്ലൂലേഴ്സ് 4A, സ്നിഡേറിയൻ ഫസ്റ്റ് റാങ്ക് സിംറ്റംസ്, പോസിറ്റീവ് നെഗറ്റീവ് സിംറ്റംസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിൽ അത് പോസിറ്റീവ് ആയിരിക്കും, മറ്റുള്ളവർക്ക് അത് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ പോസിറ്റീവ് സിംറ്റംസ് നമ്മൾ 4 കോമൺലി പഠിക്കുന്നത്, ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസ്ഓർഗനൈസ്ഡ് ബിഹേവിയർ, ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ച്, ഇത് 4 നമ്മൾ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് എ വെച്ച് തുടങ്ങുന്ന കുറച്ച് വാക്കുകളാണ്, ആൻഹിഡോണിയ, എ സോഷ്യാലിറ്റി, എ ലോജിയ, ആംബിവാലൻസ്, ഇങ്ങനെ വരുന്ന കുറച്ച് വാക്കുകളാണ്. സോ ഇവിടെ നമ്മുടെ നോട്ട് എ പോസിറ്റീവ് സിംറ്റം, എപ്പോഴും നെഗറ്റീവ് വേർഡിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് തന്നെ എഴുതണം. നോട്ട് എ പോസിറ്റീവ് സിംറ്റം എന്ന് പറയുന്നത് ആൻഹിഡോണിയ, ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ആൻഹിഡോണിയ. ഓക്കെ, ക്വസ്റ്റ്യൻ 25, ഇൻഫ്ലമേഷൻ ഓഫ് നെയിൽ ബേസ് ഈസ് കോൾഡ് ആസ് ഡാഷ്. നമ്മുടെ ഓപ്ഷനിൽ അറിയാം, കൊയിലോനിക്കിയ, ക്ലബിംഗ്, പാരോനിക്കിയ, ഒണിക്കോലൈസിസ്, അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് നെയിൽ ബേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പാരോനിക്കിയ ആണ് റൈറ്റ് ആൻസർ. സ്പൂൺ ഷേപ്ഡ് നെയിലിനെയാണ് നമ്മൾ കൊയിലോനിക്കിയ എന്ന് പറയുന്നത്, സ്പൂൺ ഷേപ്ഡ് നെയിലാണ് നമ്മൾ കൊയിലോനിക്കിയ എന്ന് പറയാറുള്ളത്. അതുപോലെ ക്ലബിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓക്സിജൻ സപ്ലൈ ഡെഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ടിഷ്യൂസിലോട്ട് സംഭവിക്കുമ്പോൾ നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ നെയിൽ പ്ലേറ്റ് ആൻഡ് നെയിൽ ബെഡ് 180 എക്സീഡ് ചെയ്യുന്ന അവസ്ഥ, ദാറ്റ് ഈസ് ക്ലബിംഗ്. ഒണിക്കോലൈസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓർ ലൂസനിങ് ഓഫ് ഫിംഗർ നെയിൽ ഫ്രം നെയിൽ ബെഡ്, നമ്മൾ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ ഒണിക്കോലൈസിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് നെയിൽ ബേസ് എന്ന് പറയുന്നത് പാരോനിക്കയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വീക്ക് 1, ഈ കഴിഞ്ഞ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള 25 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ. ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ ചോദ്യങ്ങളും, ഓരോ ചോദ്യങ്ങളുടെ ഓപ്ഷനിലും നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസിൻ്റെ സാധ്യതകളുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫ്രം സോഡിക് അക്കാഡമി. Thank you.